ചരിത്ര പ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയ്ക്കുള്ള കുതിരയുടെ നിർമ്മാണം അവസാനഘട്ടത്തിൽ. അഷ്ടമംഗല പ്രശ്നത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കം പറയുന്ന കുതിരവേല ആരംഭിച്ചതു മുതൽ ആചാരക്രമങ്ങളോടെയാണ് കുതിര നിർമ്മാണം നടന്നുവരുന്നത്. കുംഭത്തിലെ ഉത്രട്ടാതി, രേവതി, അശ്വതി നാളുകളിലാണ് കുതിര നിർമ്മാണം നടക്കുക. ഉത്രട്ടാതിയിൽ തണ്ടുകൾ നിരത്തി അതിൽ പലക പാകി അച്ചുതണ്ടിൽ കുതിരയെ തിരിക്കാനായുള്ള ചക്രങ്ങൾ ഘടിപ്പിക്കുകയും രേവതിയിൽ കുതിരയുടെ കൂടുകെട്ടി തണ്ടുകളിൽ ഉറപ്പിക്കുകയും അശ്വതിയിൽ കുതിരയ്ക്ക് പട്ടുചുറ്റി ആടയാഭരണങ്ങൾ അണിയിച്ചതിനു ശേഷം ചുറ്റുഗോപുരവും പടയാളികളെയും സ്ഥാപിക്കും. തുടർന്ന് വേലയാഘോഷത്തിന്റെ തുടക്കമാകുന്ന കുതിരത്തല വയ്ക്കലും നടക്കും. ആചാരാനുഷ്ഠാനമനുസരിച്ച് തറവാട്ടുകാരനവരുടെ നിർദ്ദേശപ്രകാരമാണ് കുതിര നിർമ്മാണത്തിന് വിശ്വകർമ്മ മര ആശാരിമാർ നിർമ്മാണം ആരംഭിക്കുക. നിർമ്മാണം കഴിഞ്ഞ് അശ്വതി നാളിൽ ദേശകുതിരയുടെ തല കൊളുത്തുന്നതോടെയാണ് കുതിരവേലയ്ക്ക് ആരംഭമാകുക. വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ പ്രധാന ആകർഷണമാണ് തിരിക്കുതിരകൾ. ശില്പഭംഗിയിലും വർണ്ണക്കാഴ്ചകളിലും വേറിട്ടു നിൽക്കുന്ന തിരിക്കുതിരകൾ ദേശത്തെ തച്ചന്മാരുടെയും പെരുവണ്ണാന്മാരുടെയും കരവിരുതും തച്ചുശാസ്ത്രവും ഒത്തുചേരുന്നതോടെയാണ് ആയിരങ്ങൾക്ക് കൗതുകമാകുന്ന കുതിരകളാകുക. പണ്ടുകാലത്തെ ദേശത്തെ കഴിവുതെളിയിച്ച തച്ചന്മാരാണ് കുതിരകൾക്ക് രൂപകൽപ്പന നടത്തിയത്. അതുകൊണ്ടുതന്നെ വേലയ്ക്ക് കുതിരയെ നിർമ്മിക്കുന്നതിൽ ദേശത്തെ ആശാരിമാരാണ് പ്രധാന പങ്കുവഹിക്കുക. ആയിരങ്ങളെ സാക്ഷിയാക്കി ആരംഭിക്കാൻ പോകുന്ന പ്രസിദ്ധമായ കുതിരവേലയിൽ പങ്കെടുത്ത് ഉപചാരം ചൊല്ലി ദേശങ്ങളിലേക്ക് മടങ്ങുന്ന കുതിരകൾ ഇനിയും അടുത്ത വേലയ്ക്ക് കാവു കയറാമെന്ന ഉറപ്പു നൽകി തട്ടകമിട്ട് യാത്രയാകും വരെ ഉത്സവ കുതിരകളാകാനുള്ള ഒരുക്കത്തിലാണ് ദേശകുതിരകൾ. സിസിടിവി ന്യൂസ്, വേലൂർ.